കഴിഞ്ഞ ദിവസം വളരെ രസകരമായ ഒരു സംഭവമാണ് നടന്നത്. കഴക്കൂട്ടത്ത് നിന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരനെ ഒരു വീട്ടമ്മയും സംഘവും എല്ലാം കൂടെ ചേർന്ന പുള്ളിയെ ഓടിച്ചു. KRLന് വിരുദ്ധ പ്രചരണമായി വന്നതാണ്. അപ്പോൾ അതിന് പിന്നാലെ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ CPMൻ്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ CPM അനുഭാവ സൈബർ വിങ്ങും സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയുമായി മുരളീധരനെതിരെ പൊങ്കാലയിടുമായിരുന്നു. വി മുരളീധരൻ എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെയുണ്ട്, കാരണം വിയിൽ തന്നെയുണ്ട് വികസന വിരോധി എന്നാണ് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. അത് ശിവൻകുട്ടി മാത്രമല്ല, അത് ഏറ്റുപിടിച്ച് മറ്റ് പലരും CPM നേതാക്കൾ പറഞ്ഞു. കോടിയേരിയാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ അവർ പറയുന്നതിനകത്തല്ലേ കാര്യമുള്ളത്. കാരണം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം വി മുരളീധരൻ, അദ്ദേഹം കേന്ദ്രത്തിലൊരു സഹമന്ത്രിയാണ് കേരളത്തിൽ നിന്നുള്ളത്, നമുക്ക് അഭിമാനിക്കാം. കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയാണ് അദ്ദേഹം. ഇവിടെ ഇലക്ഷൻ നിന്ന് മത്സരിച്ച് ജയിച്ചു പോയതല്ലെങ്കിലും അദ്ദേഹം കേരളക്കാരനാണ്, നമുക്ക് അഭിമാനമാണ്, നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അവരെല്ലാം ചോദിക്കുന്നത് പോലെ കേരളത്തിന് വേണ്ടി നയാ പൈസയുടെ അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി ആർക്കെങ്കിലും ഒരു ഗുണം ഇദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നാണ് ആ ചോദ്യം. പ്രസക്തമാണ്, അതാണ് എല്ലാവരും ഇന്നലെ ചോദിച്ചത്. ഇവിടുത്തെ ഒരു പ്രതിനിധി അല്ലെങ്കിലും ഇവിടുത്തുകാരനായ കേന്ദ്രമന്ത്രിയായ സഹമന്ത്രിയായ മുരളീധരൻ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ആരായാലും ശരി, ഇപ്പോൾ തന്നെ മുരളീധരനെ പോലൊരു രാജ്യസഭാ അംഗമായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി, BJP പ്രതിനിധിയായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി പോലും ഒക്കുന്ന അടുത്തെല്ലാം ഓടിപ്പോയി ഒക്കുന്ന സഹായങ്ങളൊക്കെ പുള്ളിയും കൊണ്ട് ചെയ്തു. പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, നിഷേധിക്കുന്നില്ല. പുള്ളി യഥാർത്ഥത്തിൽ ഒരു സിനിമാ നടനിന് ഉപരി പുള്ളി ഒരു യഥാർത്ഥ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് പലയിടത്തും മാറി. പല പല സംഭവങ്ങളിലും അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതേസമയം അതിൻ്റെ 1% പോലും മുരളീധരനിൽ നിന്ന് നമ്മുടെ ആളുകൾക്ക് ആർക്കും ഒരു സഹായം കിട്ടിയില്ലെന്ന് വേണം. കാരണം കിട്ടിയെങ്കിൽ നമ്മൾ ഒന്നുമില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെയെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞേനെ. അതൊന്നും അറിഞ്ഞിട്ടില്ല. എങ്ങനെ ഇരിക്കുന്നു, അതിനെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അല്ല, ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. കാരണം മുരളീധരനെ കൊണ്ട് 5 പൈസയുടെ ഗുണം കേരളത്തിന് ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് തന്നെ അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്യാമായിരുന്നു, അദ്ദേഹത്തിന് എന്തെല്ലാം സ്വാധീനങ്ങളുണ്ട് അവിടെ. പക്ഷേ ഒരു ചെറുവിരൽ അയാൾ ഇറങ്ങിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വാധീനം വെച്ച് മറ്റു വകുപ്പുകളിൽ നിന്ന് പോലും പല കാര്യങ്ങളും ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുള്ളിയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പുള്ളി ഇവിടെ വന്ന് KRLനെതിരെ വികസനത്തിനെതിരെ നിൽക്കുന്നു, അതിനെതിരെ പ്രചാരണം നടത്തുന്നു എന്നാണ് മറ്റവരുടെ ആരോപണം. അത് ശരിയാണ്, അദ്ദേഹമോ ഒന്നും ചെയ്യുന്നില്ല. മറ്റുള്ളവർ അത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, പട്ടി ഒട്ട് തിന്നത്തുമില്ല പശുവിനെ ഒട്ട് തീറ്റിക്കത്തുമില്ലെന്ന്. വളരെ ശരിയാണ്. കാരണം മുരളീധരൻ കേന്ദ്രമന്ത്രി ആയത് മുതൽ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടല്ലാതെ ഇവിടെ നടക്കുന്ന ഏത് കാര്യത്തിനും, ഇപ്പോൾ KRL പോട്ടെ, അതിപ്പോൾ രാഷ്ട്രീയത്തിന് ഇപ്പോൾ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യും, അത് രാഷ്ട്രീയമാണ്. പക്ഷേ KRL പോട്ടെ, വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടുത്തെ ഈ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞു പോകുന്നതല്ലാതെ, അല്ലെ ഞാൻ ഇന്നത് നിങ്ങളും കൂടെ തന്നാൽ ഞാൻ ഇന്നത് വാങ്ങിത്തരാം, അല്ലെ ഇന്നത് ചെയ്യാം. അത് ഇന്നലെ അവർ പറഞ്ഞു, കുറ്റം പറയുന്നതിന്റെ കാര്യവും പറഞ്ഞു. സർക്കാരിന്റെ വാഹനവും സർക്കാരിന്റെ സുരക്ഷയും സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് അവരെ കുറ്റം പറയുന്നത്. അതെ, പച്ചവെള്ളം പോലും സർക്കാരിൻ്റെതാണ്, കേരളത്തിൻ്റെതാണ് വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് ഇവിടെ ഓടി നടന്ന് സർക്കാരിനെതിരെയും കേരളത്തിനെതിരെയും ഇയാൾ പാര വെച്ച് പ്രചരണം നടത്തുന്നത്. ഇത് ഞാൻ ചോദിക്കട്ടെ, മഹാരാഷ്ട്രയിലാണല്ലോ ഇദ്ദേഹത്തിന്റെ പിന്നെ രാജ്യസഭയിലേക്ക് അയച്ചത്. അവിടെ പോയി ആ ഉദ്ധവ് താക്കറിന് എതിരായിട്ട് 5 അക്ഷരം ഒന്ന് പറയട്ടെ, 5 പോയിട്ട് ഒരക്ഷരം പറഞ്ഞിട്ട് വാ തുറക്കുന്നതിന് മുമ്പ് ചിലപ്പം 2 ഭാഗത്തിരിക്കും. അതാണ്, അത് മുരളിക്കറിയാം. അതുകൊണ്ടാണ് മുരളി നേരെ ഫ്ലൈറ്റിൽ അവിടെ പോകുന്നില്ലല്ലോ. ഇല്ല, ഫ്ലൈറ്റിൽ കയറുമ്പോൾ അവർ ചോദിക്കും എങ്ങോട്ടാണ്, എവിടെ ഇറങ്ങണമെന്ന് ചോദിക്കും. അതുപോലെ എനിക്ക് നേരെ തിരുവനന്തപുരത്ത് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ കൊച്ചിയിൽ ഇറങ്ങിയാൽ മതി, കാരണം അവിടെ സുരക്ഷിതമാണ്, കാരണം എനിക്ക് എൻ്റെ ദേഹത്ത് അടിയിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ. സത്യം അതല്ലേ? ഇപ്പം ഇവിടെ ഈ കാണിക്കുന്നത്, ഇപ്പം മെനിങ്ങന്ന് ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആ വീട്ടമ്മ പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിപ്പോ, ഞങ്ങളുടെ കാര്യം ഞങ്ങളിവിടെ നോക്കിക്കൊള്ളാം, ഞങ്ങൾക്ക് വികസനം വേണം, ഞങ്ങൾക്ക് ഈ റെയിൽവേ ലൈൻ വേണം. അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവർക്ക് ഇവിടുന്ന് 1.5 മണിക്കൂർ കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം, ദർശനം നടത്താൻ ഞങ്ങൾക്ക് പോകണം, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോകുമെന്ന് പറഞ്ഞു. ആദ്യം ഒന്ന് അമ്പലത്തെ മുരളി, പിന്നെ ഒരുമാതിരിയൊക്കെ സട ഉടഞ്ഞ് എണീറ്റ് പറഞ്ഞ് അല്ല നിങ്ങൾക്ക് അങ്ങനെയാണ് തീരുമാനത്തിൽ ആയിക്കോ. അവിടെ പമ്പ അടിച്ചു നാക്കും മൂക്കും ഇല്ലാതായി. എന്തിനാണ് ഇങ്ങനെ അവകാശീനാകുന്നത്? കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മുരളി അറിയില്ല. മുരളി കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഇവിടെ പല കാര്യങ്ങളും ചെയ്തിരുന്നുവെങ്കിൽ മുരളിയെ അംഗീകരിച്ചേനെ. അതെ, മുരളിക്ക് ഇവിടെ സ്വാധീനം ഉറപ്പിക്കാമായിരുന്നു. അതെ, മുരളി ഇവിടുത്തെ BJP സീനിയർ നേതാക്കളിൽ ഒരാളാണ്. അതെ, ഒരു കാര്യം ഞാൻ കൂടെ പറയാം. മുരളിക്ക് മുമ്പായി ഇവിടുന്ന് കേരളത്തിൽ നിന്ന് BJPയുടെ മധ്യപ്രദേശ് സീറ്റിൽ മത്സരിച്ച് ജയിച്ച, രാജ്യസഭാംഗമായി മത്സരിച്ച് റെയിൽവേ മന്ത്രിയായ O. രാജഗോപാലിനെ കണ്ടുപിടിക്കണം. രാജേട്ടൻ അതുകൊണ്ട് മാത്രമാണ് രാജേട്ടൻ ഇവിടെ മത്സരിച്ച് ജയിച്ചു. അദ്ദേഹം റെയിൽവേ മന്ത്രി ആയതിനു ശേഷമാണ് ഇതുപോലെ ഇത്രയും ട്രെയിനുകൾ ഒറ്റയ്ക്കും കൂട്ടായും, അത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ രാജേട്ടനെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ആ ഒരു അംഗീകാരമാണ് ഒരു ടൈം അദ്ദേഹത്തിന് നിയമസഭയിൽ പോകാനായിട്ട് ഒരു അവസരം കൊടുത്തത്. അതെ, ഡൽഹിയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന നമ്മുടെ കേരളത്തിലെ മലയാളികൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതം. കാരണം ഈ ഒരു കാര്യം ഉണ്ടല്ലോ, എല്ലാ MP മാരും ഫ്ലൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ റെയിൽ യാത്രയുടെ ദുരിതം അവർക്കറിയില്ല. ഒരു കേരള എക്സ്പ്രസ്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വണ്ടിയിലോ നമ്മുടെ MP മാർ സഞ്ചരിച്ചാൽ അറിയാം റെയിൽവേയിലെ ദുരന്തം എന്താണെന്ന് അവർക്കറിയില്ല. പക്ഷേ O. രാജഗോപാലൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വിളിക്കുന്ന രാജേട്ടൻ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇഷ്ടംപോലെ വണ്ടികളിട്ടത്. അതിനും കൂടെ പരാതി പറഞ്ഞു. അവധിയും കോൺഗ്രസ്സുകാർ വരുമ്പോൾ കുറെ ട്രെയിൻ ഇട്ടത് കൊണ്ട് അത് എല്ലാം ആയോ എന്ന് ചോദിച്ചു. നിങ്ങളെ കൊണ്ട് അതിൽ പോലും കഴിഞ്ഞില്ലല്ലോ. അപ്പം CPM മുരളിയെ കുറിച്ച് പറഞ്ഞത്, മുരളീധരനെ കുറിച്ച് CPM പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു ട്രെയിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പോട്ടെ, ഇയാൾ വിദേശകാര്യം അവിടെ ഒരു ജോലിയില്ല. വിജയശങ്കറാണ് അവിടെ മന്ത്രി. അപ്പം ഇദ്ദേഹത്തിന് ഒരു UAE കോൺസുലേറ്റ് ഇവിടെ വന്നു എത്രയോ വർഷമായി. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ ഒരു കോൺസുലേറ്റ് കൊണ്ടുവരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, വിദേശകാര്യ വകുപ്പുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിന് വേണ്ടി ചെയ്തിരുന്നുവെങ്കിൽ എന്നും പുള്ളിയെ ഓർമ്മിച്ചേനെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. കാരണം കേരളത്തിൽ നിന്നുള്ള വിദേശീയ നമ്മുടെ മലനാടൻ മലയാളികൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ. അങ്ങനെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിലെ സൗദി അറേബ്യ, UAE അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ UAEക്ക് ഒരു കോൺസുലേറ്റ് ഉണ്ട്, അതിപ്പോൾ ആകെ കുഴപ്പത്തിൽ കിടക്കുക. അതുപോലെ ഖത്തർ, പിന്നെ ബഹ്റൈൻ, അങ്ങനെ എത്രയോ രാജ്യങ്ങളിലെ എംബസിയുടെ ഒരു കോൺസുലേറ്റ് ഇവിടെ സ്ഥാപിക്കാൻ ഒരു വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് വളരെ നിസ്സാരമായ കാര്യമാണ്. അദ്ദേഹം അതുപോലും ചെയ്യുന്നില്ല. അതുപോലും ചെയ്യാതെയാണ് രാവിലെ വണ്ടി കയറി ഇവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് ഇവിടുത്തെ ഊണം കഴിച്ചേച്ച് 10 തെറി പിണറായി വിജയനെ പറയുക, എന്നിട്ട് അടുത്ത വണ്ടിക്ക് തിരിച്ചു പോവുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ കേരളത്തോടുള്ള സമീപനം.